നമസ്കാരം. അടയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചരിത്രം അടയാളപ്പെടുത്തിയ അല്ലെങ്കിൽ ചരിത്രം അടയാളപ്പെടുത്താത്ത സംഭവങ്ങളും വ്യക്തിത്വങ്ങളുമാണ് നമ്മളിവിടെ ചർച്ചയാക്കാറുള്ളത്. ഇന്ന് അടയാളം അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തെ ആകെ വർഷങ്ങളോളം വേട്ടയാടിയ അതല്ലെങ്കിൽ പിടിച്ചുകുലുക്കിയ ഒരു വിവാദത്തെക്കുറിച്ചാണ്, ബോഫോഴ്സ് വിവാദം. ആയിരത്തി തൊള്ളായിരത്തി 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ രാജീവ് ഗാന്ധി തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റാർക്കും ലഭിക്കാനാകാത്ത തരത്തിലുള്ള വൻ ഭൂരിപക്ഷം നേടിയാണ് അധികാരത്തിലെത്തിയത്. അദ്ദേഹത്തോടൊപ്പം ഒരു സംഘം ചെറുപ്പക്കാരായ നേതാക്കളും ഉണ്ടായിരുന്നു. അവർ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായി ഒരുപാട് മാധ്യമങ്ങൾ അന്നവരെ ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് രാജ്യത്തെ വിവിധ മേഖലകളിലെ വികസനത്തെക്കുറിച്ചുള്ള നിരവധി ചർച്ചകളും മറ്റും രാജീവ് ഗാന്ധി അന്നത്തെ വിദഗ്ധരുമായും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളുമായും എല്ലാം തന്നെ ചർച്ച നടത്തുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് വന്നത്. അന്ന് ഇന്ത്യ നേരിട്ടിരുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള തീവ്രവാദവും മറ്റൊന്ന് പാകിസ്ഥാൻ ഉയർത്തുന്ന യുദ്ധ ഭീഷണികളുമായിരുന്നു. പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് F-16 യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കൂട്ടിയത് ഇന്ത്യയിലെ സൈനിക വിദഗ്ധരെ അന്ന് അല്പം അമ്പരപ്പിക്കാതിരുന്നിട്ടില്ല. ഇതിനെ നേരിടാൻ നമ്മൾ ഇന്ത്യയും വളരെ സജ്ജമായിരിക്കണം എന്ന അഭിപ്രായമാണ് പൊതുവെ അന്ന് സൈനിക മേധാവികളും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം അടങ്ങുന്ന ഉപദേഷ്ടാക്കൾ രാജീവ് ഗാന്ധിയോട് ഉപദേശിച്ചത്. അങ്ങനെ നമ്മുടെ പ്രതിരോധ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. ബൊഫോഴ്സ് കമ്പനിയിൽ നിന്ന് സ്വീഡനിലെ വളരെ അറിയപ്പെടുന്ന ആയുധ നിർമ്മാണ കമ്പനിയായ ബൊഫോഴ്സ് കമ്പനിയിൽ നിന്ന് 1.4 ബില്യൺ ഡോളർ വില വരുന്ന തോക്കുകൾ, പീരങ്കി തോക്കുകൾ വാങ്ങാൻ സർക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെ ആ കച്ചവടം നടക്കുന്നു, തോക്കുകൾ സൈന്യത്തിൻ്റെ കൈവശമെത്തുന്നു. പക്ഷേ കുറച്ച് നാൾ കടന്നു പോകുമ്പോൾ സ്വീഡനിലെ ഒരു റേഡിയോ ഒരു വാർത്ത പുറത്തുവിടുന്നു. അത് ഈ ബൊഫോഴ്സ് കമ്പനിയിലെ ഒരു മുൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഈ ബൊഫോഴ്സ് ആയുധ ഇടപാടിൽ ഇന്ത്യയിലെ ചില ഉന്നത നേതാക്കൾക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കുമെല്ലാം വൻതുക കോഴയായി നൽകി എന്നുള്ളത്. ഏതാണ്ട് 68 കോടി രൂപയോളം മറ്റോ ആണ് ഇത്തരത്തിൽ കോഴയായി ഇവർക്കെല്ലാം നൽകിയത് എന്നായിരുന്നു ആ റേഡിയോയുടെ വെളിപ്പെടുത്തൽ. ഇത് പെട്ടെന്ന് തന്നെ വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു. മാത്രമല്ല, അന്ന് ഹിന്ദുവിൻ്റെ ജനീവയിലെ ലേഖകയായിരുന്ന ചിത്ര സുബ്രഹ്മണ്യം ഇത് സംബന്ധിച്ച കൂടുതൽ കൂടുതൽ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നു. ക്രമേണ ഇത് ഇന്ത്യയിൽ വൻതോതിൽ ഒരു രാഷ്ട്രീയ പ്രതിഷേധം ഉയർത്തുന്നതിലേക്ക് നയിച്ചു. പക്ഷേ അന്ന് പാർലമെൻറ്റിൽ ഇതിനെതിരെ ശക്തമായി ആഞ്ഞടിക്കാൻ പ്രഗത്ഭരായ നേതാക്കൾ വളരെ കുറവായിരുന്നു. കാരണം 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ വളരെ പ്രമുഖരായ പാർലമെൻറ്റേറിയന്മാരായിരുന്ന പലരും പരാജയപ്പെട്ടിരുന്നു. എങ്കിലും അവിടെ മതദന്തവതയുണ്ടായിരുന്നു, KP ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല നേതാക്കളും പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ തുടങ്ങി. തുടർന്ന് ഇത് രാജ്യവ്യാപകമായി വലിയൊരു ചർച്ചാ വിഷയമായി. ബൊഫോഴ്സ് ക്രമക്കേട്, കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒക്കെ തന്നെ ഇതിൽ നിന്ന് കോടികൾ സമ്പാദിച്ചു എന്ന പേരിലായിരുന്നു പ്രധാനമായും ആരോപണങ്ങൾ ഉയർന്നത്. ലോക്സഭയിൽ ഈ വിഷയത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പ്രതിപക്ഷം തീരുമാനിക്കുന്നു. അങ്ങനെ KP ഉണ്ണികൃഷ്ണനാണ് ഇക്കാര്യത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. മാത്രവുമല്ല, ലോക്സഭയിൽ ഇത് സംബന്ധിച്ച ചർച്ച നടക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയും KP ഉണ്ണികൃഷ്ണനും തമ്മിൽ നേരിട്ട് വാഗ്വാദത്തിലേക്ക് വരെ എത്തുന്ന അവസ്ഥകൾ അവിടെ ഉണ്ടായി. രാജീവ് ഗാന്ധി KP ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, ഒരുപക്ഷെ അടുത്ത ലോക്സഭയിൽ താങ്കൾ ഇവിടെ കാണുകയില്ല എന്ന് പറഞ്ഞു. അതിന് അർത്ഥം അദ്ദേഹത്തെ പരാജയപ്പെടുത്തുമെന്നായിരുന്നു. അതിന് KP ഉണ്ണികൃഷ്ണൻ നൽകിയ മറുപടി, ഞാൻ ഇവിടെ തന്നെ കാണും, അങ്ങ് പ്രധാനമന്ത്രിയുടെ കസേരയിൽ കാണില്ല എന്നായിരുന്നു. ഇത്തരത്തിൽ വ്യക്തിപരമായ പരാമർശങ്ങൾ വരെ നടത്തുന്നതിലേക്ക് ഈ വിവാദം എത്തി. ഇതേ സമയത്തായിരുന്നു VP സിംഗ്, വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ന ഉത്തരേന്ത്യയിലെ പ്രഗത്ഭനായ കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തി,
അദ്ദേഹം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹം കേന്ദ്രത്തിലെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പും അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ. പിന്നീട് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യ മന്ത്രിയായിരുന്നു. അന്ന് ഈ ധനകാര്യ രംഗത്തെ ഒരുപാട് തട്ടിപ്പുകളും അഴിമതിയും എല്ലാം തന്നെ വി പി സിംഗ് പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതൃത്വവുമായി വി പി സിംഗ് അത്ര നല്ല രസത്തിലല്ല എന്ന വാർത്തകളും അന്ന് പുറത്തു വന്നിരുന്നു. കാരണം വി പി സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹം മുഖം നോക്കാതെ നടപടി എടുക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു നേതാവായിരുന്നു. അദ്ദേഹം ഉത്തർപ്രദേശിലെ മുൻ രാജാവ് കൂടിയായിരുന്നു. വളരെ ഉറച്ച വ്യക്തിത്വമുള്ള, വളരെ തൻ്റെടിയായ, എല്ലാ കാര്യത്തിലും സ്വന്തമായ അഭിപ്രായമുള്ള, അതേസമയം സൗമ്യനായ ഒരു നേതാവായിരുന്നു വി പി സിംഗ്. വി പി സിംഗ് ധനകാര്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തെ പ്രതിരോധ വകുപ്പിലേക്ക് രാജീവ് ഗാന്ധി മാറ്റി. ധനകാര്യമന്ത്രിയായിരുന്ന ഒരാളിനെ പ്രതിരോധ വകുപ്പിലേക്ക് മാറ്റുക എന്നുള്ളത് അന്ന് പല മാധ്യമങ്ങളും ഒരു പക്ഷേ അത് വി പി സിംഗിനുള്ള ശിക്ഷയായി പോലും അന്ന് വ്യാഖ്യാനിച്ചിരുന്നു. പക്ഷേ അധികം നാൾ അദ്ദേഹം ആ പ്രതിരോധ വകുപ്പിലൊന്നും തുടർന്നില്ല. പിന്നീട് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് പോവുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം കുറച്ച് നാൾ പരിപൂർണ നിശബ്ദതയിലായിരുന്നു. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്, കവിയാണ്. പക്ഷേ ഈ ബൊഫോഴ്സ് വിവാദം ആളിക്കത്തോടുകൂടി വി പി സിംഗും അതിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇത് ഏതാണ്ട് രാജ്യത്തെ പ്രതിപക്ഷങ്ങളെ മുഴുവൻ ഒന്നിപ്പിച്ച് നിർത്തി, പാർലമെൻറ്റിൽ പ്രാതിനിധ്യം കുറവാണെങ്കിൽ പോലും പാർലമെൻറ്റിന് പുറത്ത് ശക്തമായ പ്രക്ഷോഭം നടത്താൻ ഇത് ഏറെ അന്നത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെ സഹായിച്ചു. അന്നത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വിഷയത്തിൽ നിരന്തരമായി വാർത്തകൾ നൽകാൻ തുടങ്ങി. പല മാധ്യമങ്ങളും അന്ന് ഇലക്ട്രോണിക് മീഡിയ ഇത്രയും സജീവമല്ലാതിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ ഇവിടുത്തെ പത്രങ്ങൾ, വർത്തമാന പത്രങ്ങൾ പലരും സ്വീഡനിലേക്കും മറ്റും അവരുടെ പ്രതിനിധികളെ അയച്ച് ഇതിൻ്റെ വിശദാംശങ്ങൾ തേടാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് വലിയ ഒരു വിവാദത്തിലേക്ക് കടന്നു ചെല്ലുകയും അത് രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. അന്ന് ദൂരദർശനിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടൊരു കൊച്ചുകുട്ടി രാജീവ് ഗാന്ധിയെക്കുറിച്ച് നടത്തിയ മോശമായ പരാമർശങ്ങളൊക്കെ തന്നെ അന്നും വലിയ വിവാദമായിരുന്നു. ഇതൊക്കെ തന്നെ ആകെ കോൺഗ്രസിനെ വല്ലാത്ത ഒരു വീട്ടിൽ കൊണ്ട് ചെന്ന് എത്തിക്കുന്നതിലേക്ക് നയിച്ചു. രാജീവ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യമായി പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. പൊതുവെ ഒരു ക്ലീൻ ഇമേജുള്ള, അഴിമതിക്കാരനാണെന്ന് ഒരിക്കലും പേര് വരുത്താത്ത, വളരെ പ്രഗത്ഭനാണ് എന്ന് അന്താരാഷ്ട്ര നേതാക്കൾക്കിടയിൽ പോലും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയരുന്നതും അത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് രാജീവ് ഗാന്ധിയെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇടനിലക്കാർ അന്ന് ആയുധ ഇടപാടുകളിൽ, സൈന്യത്തിൻ്റെ ആയുധ ഇടപാടുകളിലൊക്കെ തന്നെ അന്ന് ഇടനിലക്കാർ വളരെയേറെ ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു. ഈ ഇടനിലക്കാർ ഈ ആയുധം വാങ്ങുന്നതിൻ്റെയൊക്കെ ഭാഗമായി വൻതോതിൽ കമ്മീഷൻ അടിച്ചുമാറ്റുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇന്ത്യക്കാരുണ്ട്, വിദേശികളുണ്ട്. ഇത്തരത്തിലുള്ള ഇടനിലക്കാരിൽ പെട്ട ഒക്ടോവിയോ കൊർത്തറോച്ചി എന്ന ഒരു ഇറ്റലിക്കാരൻ, അദ്ദേഹം സോണിയാഗാന്ധിയുടെ അടുത്ത ബന്ധുവാണെന്നും ഈ രാജീവ് ഗാന്ധിയുടെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം ഉള്ള ആളാണെന്നും ഒക്കെയുള്ള വാർത്തകൾ അന്ന് പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ കൊർത്തറോച്ചി ഈ വിവാദത്തിൽ പെട്ടു. പിന്നീട് വിൻ ചദ്ദ എന്ന ഒരു മറ്റൊരു വ്യവസായി, കൂടാതെ ഹിന്ദുജ സഹോദരന്മാർ, മൂന്ന് സഹോദരന്മാരാണ് ഹിന്ദുജ സഹോദരന്മാരെന്ന ആഗോള രംഗത്തെ വലിയ വ്യവസായികളായിരുന്ന ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥരായ മൂന്ന് ഹിന്ദുജ സഹോദരന്മാർ തുടങ്ങി ഇവരൊക്കെ തന്നെ ഈ ഇടപാടിൽ പൈസ ലഭിച്ചവരാണ്, അല്ലെങ്കിൽ അഴിമതിയിൽ പങ്കെടുത്തു എന്ന തരത്തിലുള്ള വാർത്തകളും നിരന്തരം പുറത്തു വരാൻ തുടങ്ങി. രാജീവ് ഗാന്ധിക്ക് പാർലമെൻറ്റിൽ വൻതോതിലുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ശരിക്കും ഈ പ്രതിപക്ഷം ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മുന്നിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. കാരണം ഇതിൻ്റെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തൻ്റെ കുടുംബത്തിലേക്ക് വരെ ആരോപണങ്ങൾ എത്തി എന്നുള്ളത് രാജീവ് ഗാന്ധി എന്ന ചെറുപ്പക്കാരനായ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായും ഏറെ വേദന ഉണ്ടാക്കിയ ഒരവസ്ഥയായിരുന്നു. ഇതിനെങ്ങനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൻ്റെ അന്നത്തെ വളരെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഹൈക്കമാൻഡിൽ ഉണ്ടായിരുന്ന കാലത്ത് പോലും അവർക്ക് പോലും ഇതിനെ കൃത്യമായി പ്രതിരോധിച്ച് രാജീവ് ഗാന്ധിയെ, അദ്ദേഹത്തിന് നഷ്ടമായ ആ ഒരു ഇമേജ് വീണ്ടെടുക്കുന്ന കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ ബൊഫോഴ്സിൻ്റെ പേരിൽ നടന്ന എല്ലാ അഴിമതിയും
ഏതാണ്ട് രാജീവ് ഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും തലയിൽ കെട്ടിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഏറെ വിജയിക്കാനും കഴിഞ്ഞു. ഇതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിലാകട്ടെ കോൺഗ്രസ്സിന് പൂർണ്ണമായി ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല. അങ്ങനെ ബൊഫോഴ്സുമായി ബന്ധപ്പെട്ട് സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു. അതാണല്ലോ എപ്പോഴും ഒരു സർക്കാരിനെ സംബന്ധിച്ച്, ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അങ്ങനെ അന്ന് കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന വളരെ മുതിർന്ന നേതാവായിരുന്ന പ്രഗത്ഭനായ ബി ശങ്കരാനന്ദ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് സംയുക്ത പാർലമെൻ്ററി സമിതി രൂപീകരിച്ചത്. സമിതി ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒന്നും സംഭവിച്ചില്ല. ഇതിൽ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ബൊഫോഴ്സ് ഇടപാട് നടക്കുന്ന സമയത്ത് സ്വീഡനിലെ പ്രധാനമന്ത്രി ഒലോഫ് പാമ എന്ന പ്രമുഖനായ നേതാവായിരുന്നു സ്വീഡനിലെ. അദ്ദേഹവും രാജീവ് ഗാന്ധിയും തമ്മിൽ നടന്ന സംഭാഷണങ്ങളെ തുടർന്നാണ് ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷം അന്ന് പ്രധാനമായും ആരോപിച്ചിരുന്നത്. ഏതായാലും 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ് അതിദയനീയമായി പരാജയപ്പെട്ടു. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് തീർച്ചയായും ബൊഫോഴ്സ് തന്നെയായിരുന്നു. കോൺഗ്രസ്സിന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വൻ തിരിച്ചടിയാണ് അന്ന് ഉണ്ടായത്. വളരെ കുറച്ച് സീറ്റുകൾ മാത്രം നേടാനേ കഴിഞ്ഞുള്ളൂ. അതേസമയം സംയുക്ത പ്രതിപക്ഷത്തിനാകട്ടെ അവർക്ക് വൻതോതിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാനും കഴിഞ്ഞു. പക്ഷെ അപ്പോഴൊന്നും, പിന്നീട് വി പി സിംഗിൻ്റെ നേരത്തുള്ള മന്ത്രിസഭ വന്നു, അത് നിലംപതിച്ച് പിന്നീട് ചന്ദ്രശേഖരൻ്റെ മന്ത്രിസഭ വന്നു, ഒരുപാട് കാലം തുടർന്നു പോയെങ്കിലും ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും ഇനിയും വ്യക്തമാകാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. 1991 രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു. അതിന് മുമ്പ് ഒലോഫ് പാമ സ്വീഡനിൽ കൊല്ലപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും സംശയാസ്പദമായ അല്ലെങ്കിൽ അതിദുരൂഹമായ കാര്യങ്ങളിൽ ഒന്ന്. ബൊഫോഴ്സ് ഇടപാടുമായി ബന്ധപ്പെട്ട് അന്ന് ഇന്ത്യ ഭരിച്ച രാജീവ് ഗാന്ധിയും സ്വീഡൻ ഭരിച്ചിരുന്ന ഒലോഫ് പാമയും കൊല്ലപ്പെടുന്നു എന്നുള്ളത്, ഇവരുടെ മരണത്തിനൊക്കെ പിന്നിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഇന്നും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. 2005 രാജീവ് ഗാന്ധിയെയും മറ്റ് പ്രമുഖരെയൊക്കെ തന്നെ കുറ്റവിമുക്തരാക്കി കോടതി. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബൊഫോഴ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ട കൊത്രോച്ചി പിന്നീട് അന്തരിച്ചു, വിൻചന്ദ അന്തരിച്ചു. പലർക്കും അവരുടെയൊക്കെ ജീവിതത്തിൽ വൻ ദുരന്തങ്ങളുണ്ടായി. ഹിന്ദുജ സഹോദരന്മാർക്ക് പിൽക്കാലത്തുണ്ടായ ദുര്യോഗം നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ രാജീവ് ഗാന്ധി ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. വളരെ നല്ലൊരു ക്ലീൻ ഇമേജുമായി ഭരണത്തിലെത്തിയ രാജീവ് ഗാന്ധിക്ക് ഇത്, ഈ ഒരു സംഭവം തീർത്തും, ഇത് നമ്മൾ അശനിപാതം എന്നോ മറ്റോ പറയുന്ന പോലെയുള്ള വലിയൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു ആഘാതമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത്. ഇതിനെ പിടിച്ചു നിൽക്കാൻ താരതമ്യേന രാഷ്ട്രീയ തുടക്കക്കാരനായ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല. അദ്ദേഹത്തോടൊപ്പം നിന്ന നേതാക്കളൊക്കെ ആട്ടെ, അവർക്കും ഇക്കാര്യത്തിൽ കോൺഗ്രസ്സിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ ഒരാൾക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ, അത് നേരത്തിലുള്ള ആൾക്കൊരു വീഴ്ച സംഭവിക്കുമ്പോൾ അയാളെ സംരക്ഷിക്കാതിരിക്കുന്ന ഒരു രീതി അന്നും പലരും പിന്തുടർന്നിരുന്നു. കോടതി കുറ്റ വിമുക്തരാക്കിയ പലരും അതിനോടകം മരിച്ചിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് തന്നെയാണ് ഈ കേസിൻ്റെ ഏറ്റവും, ഈ വിവാദങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്. ഇതിൽ പ്രതികളാക്കപ്പെട്ട അല്ലെങ്കിൽ നാട്ടുകാർ പ്രതികളായി ചിത്രീകരിച്ച പലർക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അവർക്കും വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇത് അന്വേഷിച്ച വിവിധ ഏജൻസികൾക്കോ സംയുക്ത പാർലമെൻ്ററി സമിതിക്കോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, അന്ന് പാർലമെൻറ്റിന് പുറത്ത് രാജീവ് ഗാന്ധിയെ അതിശക്തമായി എതിർത്തിരുന്ന പാർട്ടിയായിരുന്നു BJP. BJPക്ക് ആദ്യമായി ലോക്സഭയിൽ അംഗത്വം ഉണ്ടാകുന്നത് തന്നെ 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ അവർക്ക് പിന്നീട് ഒരു കാര്യം സമ്മതിക്കേണ്ടി വന്നു. AB വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് പാകിസ്ഥാനുമായുള്ള യുദ്ധം, കാർഗിൽ ഏറ്റുമുട്ടൽ നടന്നത്. അന്ന് പാകിസ്ഥാൻ സേനയെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിൽ അല്ലെങ്കിൽ അവരെ ഓടിച്ചു വിടുന്നതിൽ ഈ ബൊഫോഴ്സ് കമ്പനിയിൽ നിന്ന് വാങ്ങിയ തോക്കുകൾ, പീരങ്കികൾ വലിയൊരു പങ്ക് വഹിച്ചു എന്നുള്ളത് ഒടുവിൽ അവർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. ഇത് വാങ്ങിയത് മികച്ച നിലവാരമുള്ള ആയുധങ്ങൾ തന്നെയായിരുന്നു എന്ന്. പക്ഷേ അന്ന് ആരോപണം ഉയർന്നിരുന്ന ആ കാലഘട്ടത്തിൽ പലരും
പറഞ്ഞിരുന്നത് യാതൊരു നിലവാരവുമില്ലാത്ത ആയുധങ്ങളാണ് വൻ തുക കൊടുത്ത് ഇന്ത്യ വാങ്ങിക്കൂട്ടിയത് എന്ന്. ഇന്ത്യ ഭരിച്ച പിൽക്കാലത്ത് വന്ന സർക്കാരുകൾക്കെല്ലാം തന്നെ ബൊഫോഴ്സിൽ നിന്ന് അന്ന് വാങ്ങിയ ആയുധങ്ങൾ പ്രയോജനപ്പെട്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആയുധങ്ങൾക്കും അല്ലെങ്കിൽ ബൊഫോഴ്സ് കമ്പനിക്കുമെല്ലാം തങ്ങളുടെ ശക്തി വെളിപ്പെടുത്താൻ ഒരവസരം ഇതിലൂടെ ലഭിച്ചു എങ്കിലും അത് വാങ്ങിയ നേതാക്കന്മാർ അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്ന ആ വലിയൊരു നിര അവർക്കാർക്കും തങ്ങളുടെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ കഴിയാതെയാണ് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ വിവാദം ഉണ്ടാകുന്ന കാലത്ത് അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ അനുഭവിക്കുന്ന മാനസിക വ്യഥയെക്കുറിച്ച് അപ്പോഴായിരുന്നു നമ്മൾ ചിന്തിക്കാറില്ല. അതിൽ സത്യമാണോ സത്യമല്ലയോ എന്ന് പോലും പലരും ചിന്തിക്കാറില്ല. പക്ഷേ കാലം ഒരുപക്ഷെ അത് തെളിയിക്കും. ഏതായാലും ബൊഫോഴ്സ് ആയുധങ്ങൾ വാങ്ങിയത് നല്ല ഉദ്യോഗസ്ഥരോടുകൂടി തന്നെയായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. പക്ഷേ രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അത് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദുഃഖകരമായ കാര്യം. അങ്ങനെ ആ ബൊഫോഴ്സ് എന്ന വലിയ വിവാദം ഒരുപക്ഷെ കാർഗിൽ യുദ്ധത്തോടു കൂടി വേണമെങ്കിൽ ഒരു പരിധിവരെ അവസാനിച്ചു എന്ന് നമുക്ക് കരുതാം. ബൊഫോഴ്സ് വിവാദത്തെ നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി അവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ ഭാവിയിൽ അവരെ മഹാത്മാക്കളായി ചിത്രീകരിക്കുന്നതിലേക്ക് നയിക്കാം. അതല്ലെങ്കിൽ നേരെ വിപരീതവും സംഭവിക്കാം. നല്ല ഉദ്ദേശത്തോട് ചെയ്ത കാര്യം ദുരുദ്ദേശത്തോടുകൂടി ചെയ്തു എന്ന വ്യാഖ്യാനം അവർക്ക് മേൽ പതിക്കും. ഒരുപക്ഷെ വളരെ പ്രഗത്ഭനായ ചെറുപ്പക്കാരനായ ഒരുപാട് പ്രതീക്ഷകളോടെ രാഷ്ട്രീയത്തിൽ കടന്നു വന്ന ഇന്ത്യയെ പുതിയൊരു നൂറ്റാണ്ടിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള എല്ലാ ശക്തിയും ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധി എന്ന നേതാവിനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും തീർച്ചയായും ഒരാഘാതം തന്നെ ആയിരുന്നിരിക്കാം ഈ ബൊഫോഴ്സ് വിവാദം. അത് അദ്ദേഹത്തെ എന്തുമാത്രം വേദനിപ്പിച്ചിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ബൊഫോഴ്സ് വിവാദത്തിലെ ഏറ്റവും വലിയ ഇര രാജീവ് ഗാന്ധി തന്നെയായിരുന്നു. ഇതിലെ സത്യമെന്താണ് എന്നുള്ളത് ഇനിയും ലോകം മനസ്സിലാക്കിയിട്ടുമില്ല.